ദേഷ്യപ്പെടുന്നവരാണോ നിങ്ങൾ? ദേഷ്യപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ നഷ്ടമാക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹങ്ങളെയാണ്. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദേഷ്യപ്പെടുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളോട് ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ ആ വ്യക്തിയെ? അല്ല, ശരിക്കും അല്ല അല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ മറ്റൊരാളോട് ദേഷ്യപ്പെടാനായിട്ട് പോകുന്നത്? പലപ്പോഴും മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്ത് നമുക്ക് സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കാതിരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ദേഷ്യം തോന്നുക. ശരിയാണ്, പക്ഷേ ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരാളെ നേടിയെടുക്കാൻ നമുക്ക് പറ്റുമോ? ഒരാളെ നഷ്ടമാക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ? ഒന്ന് ചിന്തിച്ചു നോക്കുക, നല്ല തീരുമാനമെടുക്കുക കേട്ടോ. അതുകൊണ്ട് സ്നേഹിതരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാര്യം എന്നറിയോ, ദേഷ്യപ്പെടലുക എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ കൂടെയുള്ളവരുടെ സ്നേഹമായിരിക്കും നിങ്ങളതുമൂലം നഷ്ടപ്പെടുത്തുക. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ കുറവുകളും പോരായ്മകളും ഉള്ള മനുഷ്യരുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെ തിരുത്തുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഇനി ഓർക്കുക, ഏത് സ്നേഹത്തിലും ഇണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ ചെറിയ വാശികളും ദേഷ്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഒരാളെ കരയിപ്പിക്കുന്ന ദേഷ്യത്തിലേക്ക് ഒരിക്കലും പോകരുത്. കാരണം എന്തെന്ന് വെച്ചാൽ, കരയുംതോറും അയാൾ നമ്മളിൽ നിന്ന് അകന്നു പോകും കേട്ടോ. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ.